അത്യാഗ്രഹി കർഷകൻ. ഒരു ഗ്രാമത്തിൽ രഘു എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു. മുഴുവൻ ഗ്രാമത്തിൽ തന്നെ അവനായിരുന്നു വിളവ് കൂടുതൽ. കാരണം അവൻ അവന്റെ വയൽ വളരെ നന്നായി തന്നെ നോക്കിയിരുന്നു. പിന്നെ കഠിനാധ്വാനവും. എന്റെ വയലിന് എന്തു ഭംഗി! ഈ വർഷവും എനിക്ക് ഒരുപാട് ലാഭം കിട്ടും. രഘുവിന്റെ വയലിനടുത്തു തന്നെ ബിർജുവിന്റെ വയലും ഉണ്ടായിരുന്നു. എന്നാൽ ബിർജു എപ്പോഴും രഘുവിന്റെ അധ്വാനം കണ്ട് അസൂയപ്പെട്ടുകൊണ്ടിരുന്നു. ഈ രഘുവിന് ഇത് ഒരുപാട് അഹങ്കാരമാ. ഇത്തവണ എന്റെ വയൽ ഞാൻ നല്ല രീതിക്ക് നോക്കും. ഒരു ദിവസം രണ്ടുപേരുടെ വിളവും പാകമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും അത് വിൽക്കാനും തുടങ്ങി. രണ്ടുപേരും വിളവ് വിറ്റതും അവർക്ക് നന്നായി പണവും കിട്ടി. ദൈവകാരുണ്യം കൊണ്ട് നല്ല വിളവും ഒരുപാട് പണവും കിട്ടി. എന്നാൽ ബിർജുവിന് ഇപ്പോഴും തൃപ്തിയായതേയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ഇത്രയും പണമേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ. ബിർജു വളരെ അത്യാഗ്രഹിയുമായിരുന്നു. അവന് ഒരുപാട് പണം സമ്പാദിക്കണമെന്നുള്ളത് കൊണ്ട് അവൻ എന്തു ചെയ്തെന്നാൽ, അടുത്ത ദിവസം അവൻ വിളവുകളിൽ കല്ല് നിറച്ച് കല്ലുകളും ധാന്യങ്ങളും ഒന്നായി ചേർത്ത് ചാക്കിന്റെ ഭാരം കൂട്ടി. പിന്നെ അവൻ അത് വിൽക്കാൻ നഗരത്തിലേക്ക് പോയപ്പോൾ അവന് ഒരുപാട് പണം കിട്ടി. പിന്നെ ബിർജു എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്തു. ഒരു ദിവസം രഘു ബിർജു ധാന്യത്തിൽ കല്ലുകൾ ചേർക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. എടാ ബിർജു, നീ ഇത് എന്തായി ചെയ്യുന്നേ? ഇതൊക്കെ തെറ്റാ, നീ ഇങ്ങനെ ചെയ്യരുത്. നീ മിണ്ടണ്ടോ, ഇവിടെ നിന്നും പോ. ബിർജു രഘു പറഞ്ഞതൊന്നും തന്നെ കേട്ടില്ല. വീണ്ടും ഇതുപോലെ തന്നെ നടന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ആ നാടിന്റെ രാജാവ് വേഷം മാറി നാട്ടിൽ വന്നു. പിന്നെ കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ രഘുവിന്റെയും ബിർജുവിന്റെയും കയ്യിൽ നിന്നും ചില ധാന്യങ്ങൾ അദ്ദേഹം വന്ന് വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം കൊട്ടാരത്തിൽ വന്ന് രണ്ടുപേരുടെയും ചാക്കുകെട്ടുകൾ തുറന്നു. രാജാവിന് ഇത് കണ്ടതും അത്ഭുതമായി. ബിർജു അവന്റെ ധാന്യ ചാക്കിനുള്ളിൽ കല്ലുകൾ കൊണ്ട് നിറച്ചു വലുതാക്കിയിരുന്നു. ബിർജു, നീ ചെയ്ത തെറ്റുകളെല്ലാം നമുക്ക് മനസ്സിലായി. നിന്റെ അരിച്ചാക്കിൽ കല്ലുകളുണ്ട്. നിനക്ക് അത്യാഗ്രഹമാണ്. ഇതിനുള്ള ശിക്ഷ നിനക്ക് ഉറപ്പായും കിട്ടും. ഇതുപോലെ മഹാരാജാവ് ബിർജുവിന് ശിക്ഷ നൽകി, രഘുവിന് സമ്മാനം കൊടുത്തു. അത്യാഗ്രഹം ആപത്താണ്. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment!